നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം മോർണിംഗ് ന്യൂസ് ഫോക്കസിലേക്ക് സ്വാഗതം. നമുക്കറിയാം, കേരളത്തിൽ ഇപ്പോൾ നാലാം ദിവസത്തിലേക്ക് ചരക്ക് ലോറി സമരം കടന്നിരിക്കുകയാണ്. കേരളത്തിൽ ഇതുവരെ ഒരു ഭക്ഷ്യക്ഷാമം അല്ലെങ്കിൽ ഈ ചരക്ക് നീക്കം നിലച്ചതിനെ തുടർന്നുള്ള ഒരു ക്ഷാമം ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഇന്ന് മുതൽ ഏതാണ്ട് പൂർണ്ണമായും ചരക്ക് നീക്കം നിൽക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഒരു സങ്കടകരമായ ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഇന്ന് രാവിലെ പുലർച്ചെ 3 മണിക്ക് സമരക്കാരുടെ കല്ലേറിൽ ഒരു ലോറി ക്ലീനർ ദാരുണമായി മരിക്കുകയുണ്ടായി. കോയമ്പത്തൂരിലെ മേട്ടുപ്പാളയത്ത് നിന്നും ചെങ്ങന്നൂരിലേക്ക് പച്ചക്കറിയുമായി പോവുകയായിരുന്ന ലോറിയിലെ ക്ലീനർക്കാണ് സമര അനുകൂലികളുടെ കല്ലേറിൽ ചില്ല് തകർന്ന് കല്ല് തലയിൽ കൊണ്ട് പരിക്കേറ്റ് മരിച്ചത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് കോയമ്പത്തൂർ മേട്ടുപ്പാളയം സ്വദേശിയായ മുബാറക് ഭാഷ എന്ന ചെറുപ്പക്കാരൻ മരിച്ചത്. ഇന്ന് രാവിലെ 3 മണിക്ക് കോയമ്പത്തൂരിൽ നിന്നും ചെങ്ങന്നൂരിലേക്ക് പച്ചക്കറിയുമായി പോകുന്ന ലോറിയിലെ ക്ലീനറായ മുബാറക് ഭാഷയാണ് സമര അനുകൂലികളുടെ കല്ലേറിൽ മുൻവശത്തെ ചില്ല് തകർന്ന് തലയ്ക്ക് പരിക്കേറ്റ് മരിച്ചത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മുബാറക് ഭാഷ മരിച്ചത്. അതുപോലെ തന്നെ ഡ്രൈവർക്കും ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിലാണ്. എന്തായാലും ഇപ്പോൾ സമരം നാലാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ എറണാകുളം മാർക്കറ്റുകളിൽ പഴം പച്ചക്കറികളുടെ വില കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, കനത്ത മഴക്കെടുതിയിൽ കേരളത്തിലെ പല പ്രദേശങ്ങളും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. പലയിടത്തും പകർച്ചവ്യാധി ഭീഷണികളും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനൊരു ലോറി സമരം കൂടി കേരളത്തിൽ നടത്തുന്നത് നല്ലതാണോ എന്ന് ഈ സമര സംഘടനകൾ ആലോചിച്ചാൽ നല്ലതായിരിക്കും. എന്തായാലും രാജ്യവ്യാപകമായിട്ടാണ് ലോറി സമരം നടക്കുന്നത്. ഇതിപ്പോൾ നാലാം ദിവസത്തിലേക്കാണ് ഇത് ഈ സമരം നടക്കുന്നത്. അതായത് ഡീസൽ വില വർധനവ്, അതുപോലെ തന്നെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ വർധന, അതുപോലെ തന്നെ അശാസ്ത്രീയ അശാസ്ത്രീയമായ ടോൾ പിരിവ് എന്നിവയ്ക്കെതിരെയാണ് രാജ്യവ്യാപകമായി ഓൾ ഇന്ത്യ മോട്ടോർ ട്രാൻസ്പോർട്ട് കോൺഗ്രസിന്റെ പേരിൽ എന്ന സംഘടനയുടെ കീഴിൽ രാജ്യവ്യാപകമായി ലോറി സമരം നടക്കുന്നത്. കേരളത്തിൽ ഏകദേശം 100,000-ത്തിനടുത്തോളം ലോറികൾ സമരത്തിൽ പങ്കെടുക്കുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും അവശ്യ സാധനങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കില്ല എന്ന് നേരത്തെ സംഘടനകൾ അറിയിച്ചിരുന്നു. അങ്ങനെ അവശ്യ സാധനങ്ങളുടെ ഗണത്തിൽപ്പെട്ട ഒരു കാര്യമായിരുന്നു പച്ചക്കറി. അങ്ങനെയാണ് പച്ചക്കറി ലോറിയെ ഇന്നലെ കടത്തിവിട്ടതും. പക്ഷേ കഞ്ചിക്കോട് കഴിഞ്ഞതോടെ സമരാനുകൂലികൾ കല്ലെറിയുകയായിരുന്നു, ലോറികൾക്കെതിരെ തിരിയുകയായിരുന്നു. മറ്റൊരു വാർത്തയിലേക്ക് വരികയാണെങ്കിൽ, 2 ആഴ്ചയായി കേരളത്തിൽ കനത്ത ദുരിതം നേരിടുന്ന മഴയ്ക്ക് അല്പശമനമായിട്ടുണ്ട്. കേരളത്തിലെ 1-2 കേന്ദ്രങ്ങളിൽ ഈ വരുന്ന 26-ാം തീയതി വരെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മധ്യ കേരളത്തിലെ കാര്യം നോക്കുകയാണെങ്കിലും വടക്കൻ കേരളത്തിലെ കാര്യം നോക്കുകയാണെങ്കിലും മഴയ്ക്ക് ശമനമായിട്ടുണ്ട്. ഇനി ഏതായാലും 26 വരെ 1-2 സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ല, അതുപോലെ തന്നെ ഇടുക്കിയുടെ ചില പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്. എന്തായാലും ആലപ്പുഴയിലെ ദുരിതം തീർന്നിട്ടില്ല. ആലപ്പുഴയിലെ ആൾക്കാർക്കൊക്കെ റേഷൻ, അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ആലപ്പുഴയിലെ ജനത വളരെയധികം ബുദ്ധിമുട്ടുകയാണ്. നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്നതും ദുരിതങ്ങൾ അനുഭവിക്കുന്നതും താഴ്ന്ന പ്രദേശമായ, സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്ന പ്രദേശമായ കുട്ടനാട് പോലുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളാണ്. എന്തായാലും അവരുടെ ദുരിതങ്ങൾ ഇതുവരെ തീർന്നിട്ടില്ല. ഇനിയാണ് പകർച്ചവ്യാധികളും അത്തരം ഭീഷണികളും ഉണ്ടാകുന്നത്. വേറൊരു വാർത്തയിലേക്ക് വരികയാണെങ്കിൽ, കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫുട്ബോൾ ഓഫ് ദി ഇയർ പുരസ്കാരം ഇന്ത്യൻ നായകൻ സുനിൽ ഛേത്രിക്ക് ലഭിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, വളരെ മികച്ച രീതിയിലാണ് ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിനെ സുനിൽ ഛേത്രി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുനിൽ ഛേത്രിക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് എല്ലാവർക്കും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടമായിട്ട് തന്നെ കരുതാം. അപ്പോൾ കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.